ഹാലലൂയ ഹാലലൂയ. അത് നഷ്ടപ്പെട്ടാൽ സന്തോഷം, മരിച്ചു പോയാൽ, പലരും മരിച്ചു പോയാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, സന്തോഷം. വലിയ രോഗത്തിൻ്റെ വർത്തമാനം കേട്ടാൽ സന്തോഷം. ആത്മാവിനൊന്നും വിഷയമല്ല. അതിന് രക്ഷിക്കപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവിൻ്റെ ഫലമാകുന്ന ജോയ്, ആനന്ദം സ്റ്റാർട്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷമാണ്. സാഹചര്യങ്ങൾ നമ്മളെ ദുഃഖത്തിലേക്ക് കൊണ്ടുവരും. ദുഃഖകരമായ സംഭവങ്ങളും ദുഃഖകരമായ വർത്തമാനങ്ങളും നമ്മളെ സങ്കടത്തിലേക്ക് കൊണ്ടുവരും. പക്ഷെ അകം എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ ചിന്തിച്ച് കാണും, ഇവൾക്കൊക്കെ ഇത്രയും സന്തോഷിക്കാൻ എന്താ കാരണം? അങ്ങനെ അവളുടെ വിഷയം അവൾക്ക് അറിയുന്ന പോലെ എനിക്കറിയാം. അതിൻ്റെ കാരണം രക്ഷിക്കപ്പെട്ടതിൻ്റെ ലക്ഷണമാണ്. സി, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ പലപ്പോഴും മരിക്കാൻ തീരുമാനിച്ചവരാണ് നിങ്ങൾ. ഓക്കെ, ഞാൻ മരിക്കാൻ തീരുമാനിച്ചവനാണ്. എൻ്റെ അകത്ത് വിശ്വാസമൊന്നുമില്ലായിരുന്നു, പക്ഷേ എനിക്ക് ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ചവനാണ് ഞാൻ. ചിലവർ മരിക്കാൻ തീരുമാനിക്കുന്ന അവരുടെ അകത്ത് പിശാചം ഉണ്ടായതുകൊണ്ട് ആ പിശാചുകളെ നമ്മൾ പുറത്താക്കുന്നു, പിന്നെ അവർ മരിക്കാൻ ശ്രമിക്കത്തില്ല. ഇന്നലെയും രണ്ട് മൂന്ന് കേസ് അങ്ങനെ വന്നിരുന്നു, അവർക്ക് മരിക്കണം. അപ്പോൾ പക്ഷെ എല്ലാവരും അങ്ങനെ പിശാച് കയറിയത് കൊണ്ട് മരിക്കുകയല്ല, അവർ ജീവിക്കേണ്ട എന്ന് തോന്നുന്നുകൊണ്ട് മരിക്കുകയാണ്. ജീവിക്കേണ്ട എന്ന് തോന്നുന്നുകൊണ്ട് മരിക്കുക. പക്ഷെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്കൊരിക്കലും അങ്ങനെ ഒരു തോന്നൽ വരത്തില്ല. എന്നാൽ സംഭവങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിട്ടൊന്നും വന്നിട്ടില്ല, കേസ് വിധിയായിട്ടില്ല. ചിലത് നമ്മൾ പ്രതീക്ഷിച്ചെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഉള്ള സ്ഥലം കൂടെ പോയി. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ സമയത്ത് എനിക്ക് കിട്ടേണ്ട വീട്ടിലെ ഭാഗം എനിക്ക് നഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് സങ്കടം വന്നില്ല. എൻ്റെ അപ്പനും അമ്മയും മോനല്ലെന്ന് പറഞ്ഞു, സങ്കടം വന്നില്ല. ചേട്ടന്മാർ രക്തബന്ധങ്ങൾ ഇനി ഞങ്ങൾ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞു, സങ്കടം വന്നില്ല. അമ്മാവൻ വീട്ടിൽ നിന്ന് അടിച്ചിറങ്ങി, സങ്കടം വന്നില്ല. കാരണം ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. അകത്ത് രക്ഷിക്കപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന ആ ആനന്ദം ഇതെനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉള്ള വിഷയമാണ്. നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു രക്ഷിക്കപ്പെട്ടപ്പോൾ. യേശു കർത്താവിന് വേണ്ടി നമുക്ക് ഒരുപാട് സാക്രിഫൈസ് നമ്മളിവിടെ ചെയ്തത് അമ്മേ, നമുക്ക് അത് അവനവൻ അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഭർത്താവ് ഉപേക്ഷിച്ച വ്യക്തികളുണ്ട് ഇവിടെ, ഭാര്യ ഉപേക്ഷിച്ച വ്യക്തികളുണ്ട്. ഭാര്യയും ഭാര്യ അറിയാതെ ഭർത്താവ് ആരാധനയ്ക്ക് വരുന്നുണ്ട്. ആ ഭർത്താവ് അറിയാതെ ഭാര്യമാർ ആരാധനയ്ക്ക് വരുന്നുണ്ട്. ആമെ കുഞ്ഞുങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു, പലതും നഷ്ടപ്പെട്ടു. എന്നിട്ടും ഇതിൻ്റെ അകത്ത് ഒന്നും അറിയാത്ത പോലെ അവരിരിക്കുന്ന ആരാധിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു എന്താ സംഭവിച്ചത്? ഒന്നുമല്ല, അകത്ത് ആത്മാവിൻ്റെ ലക്ഷണമാണ്, അതിൻ്റെ ഫലമാണ്. അകത്ത് ആത്മാവ് രക്ഷിക്കപ്പെട്ടതിൻ്റെ ലക്ഷണമാണ്. പ്രതികൂലത്തിലും പ്രയാസത്തിലും ആനങ്ങത്തിലവർ അവർ സന്തോഷിക്കും. സ്ഥലം വിറ്റാലും സന്തോഷം, സ്ഥലം വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ സന്തോഷം, ആദ്യമുള്ള വിഷയങ്ങൾ വന്നാൽ സന്തോഷം. അകത്ത് ഇതൊന്നും വിഷയമല്ല. ഹല്ലേലൂയ, അത് രക്ഷിക്കപ്പെട്ടതിൻ്റെ ലക്ഷണമാണ്. നിങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന അഭിഷേകം അനേകരുടെ ഉയർച്ചയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടില്ലെന്ന് വരാം, പക്ഷേ അത് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വർക്ക് ചെയ്തതിന് വേറൊരു വ്യക്തിക്ക് വർക്ക് ചെയ്യും. Praise God. നിങ്ങൾ അനേകരെ സമ്പന്നരാക്കും. അപ്പോൾ പ്രോസ്പിരിറ്റി ഞാൻ പ്രസംഗിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അതിൻ്റെ കാര്യം ദേ, ഞങ്ങൾ അനേകരെ സമ്പന്നരാക്കും എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ അനേകരെ സമ്പന്നരാക്കും. നിങ്ങളൊന്ന് ഉറക്കെ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. കാരണം ഈ ഗോസ്പൽ അനേകരെ സമ്പന്നരാക്കുന്നവരാണ്. ഈ ഗോസ്പൽ ഇരിക്കുന്നിടത്ത് നിന്നെ അടുത്ത ലെവലിലേക്ക് നീക്കുന്നതാണ്. അതിൻ്റെ പേരാണ് പ്രോസ്പിരിറ്റി. അപ്പൊ പ്രോസ്പിരിറ്റി എന്ന് പറഞ്ഞപ്പോ ഈ പണക്കാരൻ എന്തിനാ പ്രോസ്പിരിറ്റി? ഇപ്പൊ പ്രോസ്പിരിറ്റി എന്ന് പറഞ്ഞാൽ പണം എന്നല്ല, എന്ത് നമുക്ക് അഭാവമുണ്ടോ അത് നിറഞ്ഞു കവിയണം. സന്തോഷമില്ലാത്തവന് സന്തോഷമാ സമൃദ്ധി. അതിൻ്റെ പ്രോസ്പിരിറ്റി എന്ന് പറയുന്നത് കുഴി കിടക്കുന്നവൻ പുറത്ത് കയറി വരുന്നതിൻ്റെ പേരാണ് പ്രോസ്പിരിറ്റി. അവൻ പഠിക്കുന്നവൻ ജയിക്കുന്നവൻ്റെയാണ് പ്രോസ്പിരിറ്റി. രോഗമുള്ളവൻ സൗഖ്യമാകുന്നതിൻ്റെ പേരാണ് പ്രോസ്പിരിറ്റി. ദരിദ്രൻ സമ്പന്നനാകുന്ന പേരാണ് പ്രോസ്പിരിറ്റി. നിങ്ങൾ പോകുന്ന പാതകളിൽ വെളിച്ചം വീശും, അതിൻ്റെ പേരാണ് പ്രോസ്പിരിറ്റി. അത് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സി, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്കൂളിലേക്ക് വിടുന്നത് തോൽക്കാനല്ല, ജയിപ്പാനാണ്. അപ്പം നിങ്ങളുടെ കുഞ്ഞ് ജയിച്ച് ഏറ്റവും നല്ല മാർക്കൊക്കെ വാങ്ങി ഡിസ്റ്റിങ്ഷനൊക്കെ കിട്ടുമ്പോൾ നിങ്ങളെ പാരൻസിനെ ഒന്ന് ഓണർ ചെയ്യാൻ വേണ്ടി സ്കൂൾ അതോറിറ്റി തീരുമാനിക്കുമ്പോൾ നിങ്ങൾ പറയുക, ഞാൻ വരത്തില്ല, എനിക്കൊന്നും ഇത് കാണണ്ട. നിങ്ങൾ പറയുമോ? ആ, നിങ്ങളത് പറയാത്തതിൻ്റെ കാര്യം എന്നാ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രോസ്പിരിറ്റിയിൽ വിശ്വസിക്കുന്നു.
അതിൻ്റെ പേരാണ് പ്രോസ്പിരിറ്റി. യേശു കർത്താവ് ദരിദ്രനായത് നിങ്ങളെ സമ്പന്നനാക്കുവാനാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ സമ്പന്നനായിട്ടില്ലെങ്കിൽ പിന്നെ യേശു മരിച്ചത് വെറുതെ ആയില്ലേ? അപ്പൊ സമ്പന്നം, സമൃദ്ധി നിങ്ങളുടെ അവകാശമാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടപ്പോൾ അത് നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ അതിന് ദൈവം നിങ്ങൾക്ക് ശക്തി തന്നു. ആ ശക്തി കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കും. രക്ഷയുടെ ആ പോപ്പർ നിങ്ങൾ കരസ്ഥമാക്കുന്നതിൻ്റെ പേരാണ് ആ രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. ഹല്ലേലൂയ. അപ്പൊ ഇപ്പൊ ജനിച്ച ശിശുക്കൾക്ക് പാലിനായി ദാഹിക്കുന്നത് പോലെ ഈ വളരുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇങ്ങനെ വാഞ്ചിക്കണം. വീട്ടിലിരിക്കുന്ന വിശുദ്ധന്മാർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ല ഈ പാല്. പാല് കിട്ടുന്നിടത്ത് ക്യൂ നിന്ന് വാങ്ങുന്നതാണ് ഈ തേ. ഓ ഓ ഏ ഏ ഇത് മിൽമപ്പാല് രാവിലെ പാക്കറ്റ് വീട്ടിൽ വരുന്നത് പോലെ അല്ല. ഇത് നല്ലത് കിട്ടുന്നിടത്ത് നിങ്ങൾ വില മുടക്കി ക്യൂ നിൽക്കും. ഓ ജീസസ്. നല്ലത് കിട്ടുന്നിടത്ത് ഏതെങ്കിലും ബ്രാൻഡ് പാല് മതിയെങ്കിൽ അവർക്കത് വിഷയമല്ല. ആ ചിലവർക്ക് വെളുത്ത എന്തെങ്കിലും കളറാക്കിയാൽ മതി, അവർക്കതൊരു വിഷയമുള്ള കാര്യമല്ല. പാലെന്ന് അതിൽ എഴുതി കണ്ടാൽ മതി. പക്ഷെ ചിലവർക്ക് അതിൻ്റെ പാക്കറ്റല്ല വേണ്ടത്, അതിൻ്റെ അകത്തുള്ള എസൻസ്, അതിൻ്റെ അകത്തുള്ള കണ്ടൻ്റാണ് അവർക്ക് വിഷയം. നല്ല പാല്, നല്ല പാല്, നല്ല പാല്, മായമില്ലാത്ത പാല്. യെസ്. ഏ അപ്പൊ പാസ്റ്റർ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ മാത്രമേ നല്ല പാലുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ ഹോർലിക്സ് കമ്പനിക്കാരൻ എപ്പോഴെങ്കിലും ബൂസ്റ്റ് നല്ലതാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കോൾഗേറ്റ് കമ്പനിക്കാരൻ ക്ലോസപ്പ് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്റെ പ്രൊഡക്റ്റല്ലേ എനിക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട 50 വർഷം കഴിഞ്ഞാലും നമ്മുടെ പേര് ദൈവ പൈതൽ, ഏലീശ ദൈവപുരുഷൻ, മോശ ദൈവപുരുഷൻ, ദാവീദ് ദൈവപുരുഷൻ, ഏലിയാവ് ദൈവപുരുഷൻ. പൗലോസ് പറഞ്ഞു, ശിശുവായിരുന്നപ്പോൾ ഞാൻ ശിശുവിനെ പോലെ ചിന്തിച്ചു, പുരുഷനായതിനു ശേഷം. അപ്പൊ ഈ ആത്മീയ ജീവിതത്തിൽ ഒരു പുരുഷത്വമുണ്ട്. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിൽ ഒരു പുരുഷത്വമുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഇന്നർ മാൻ, എൻ്റെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് പൗലോസ് എഴുതിയതിനെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് വെറും മനുഷ്യൻ എന്നല്ല, അകത്തെ മാൻ, മെച്ചേർഡ്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് അകത്തെ കുഞ്ഞല്ല, അകത്തെ മനുഷ്യൻ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ അകത്തിരിക്കുന്ന ഒരു പൂർണ്ണ വളർച്ച എത്തിയ മെച്ചേർഡ് മാൻ. അതാണ് ഞാൻ പറഞ്ഞത്, മുല്ലപ്പെരിയാറിൽ 1,000,000,000,000 കിലോ ലിറ്റർ വെള്ളം അതിൻ്റെ അകത്തുണ്ടെങ്കിലും ഈ ചുമരല്ലെങ്കിൽ വാളാണ് അതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. സോഴ്സ് അതിൻ്റെ അകത്തുണ്ട്. ആമേൻ, ആമേൻ. നിങ്ങളും ഇതുപോലെ, നിങ്ങൾ അകത്തുള്ളത് പുരുഷനാണ്, പക്ഷെ നിങ്ങളുടെ മൈൻഡ് മെൻറ്റാലിറ്റി ചെറുത്, നിങ്ങളുടെ സ്വപ്നം ചെറുത്, നിങ്ങളുടെ ദർശനം ചെറുത്, നിങ്ങളുടെ കാഴ്ചപ്പാട് ചെറുത്, നിങ്ങളുടെ അറിവ് ചെറുത്, ഇതെല്ലാം ചെറുതായതുകൊണ്ട് വലുത് അകത്തുണ്ടെങ്കിലും ഇത് ഷട്ടർ തുറന്ന് പുറത്തു വരുമെന്ന് പേടിക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഏ അതുകൊണ്ട് ഏ ഇവിടെ 2 ബോട്ടിൽ വെള്ളം ഉണ്ടെന്ന് വെക്കുക. എനിക്ക് നല്ല ദാഹമാണ്. ഇതെന്തെന്ന് അറിയാത്തോടത്തോളം കാലം ഇതെൻ്റെ റീച്ചിലാണെങ്കിൽ പോലും ഞാൻ അതെടുത്ത് കുടിക്കത്തില്ല. ഞാൻ മരിച്ചു കിടക്കുകയാണ്. ഡോക്ടർമാർ വന്ന് പരിശോധിച്ചു, മരിച്ചു. ടെസ്റ്റ് നോക്കിയപ്പോൾ വെള്ളം കിട്ടാതെയാണ് മരിച്ചിരിക്കുന്നത്. ഞാൻ എവിടെ കിടന്നാണ് മരിച്ചത്? മുല്ലപ്പെരിയാറിൻ്റെ തീരത്ത്. കഷ്ടം. വെള്ളമുള്ള സ്ഥലത്ത് വെള്ളം കിട്ടാതെ മരിക്കുന്ന അവസ്ഥ. എൻ്റെ അറിവുകേട് കൊണ്ട് ഞാൻ അതെടുത്ത് കുടിച്ചില്ല. എൻ്റെ അറിവുകേട് കൊണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നു തോന്നുന്നു. നിങ്ങളിൽ ഒരു പുരുഷനുണ്ട്, അതാ വിഷയം. നിങ്ങളിൽ ഒരു മെച്ചുവളായ ഒരു മനുഷ്യൻ.
നിങ്ങളിലുണ്ട്. നമ്മുടെ മെൻറ്റാലിറ്റി ചെറുതായതുകൊണ്ടും നമ്മുടെ അറിവ് ചെറുതായതുകൊണ്ടും നമുക്കിത് റിലീസ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് ഞാൻ നിങ്ങളുമായിട്ടുള്ള വ്യത്യാസം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഇത്ര അറിവേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, എനിക്ക് ഇച്ചിരി അറിവേ ഇത്ര അറിവേ കിട്ടിയിട്ടുള്ളൂ, കുറച്ചേ തുറന്നിട്ടുള്ളൂ. കൂടുതൽ തുറന്നു കഴിഞ്ഞാൽ ബെനിഹിൻ്റെ അപ്പുറത്ത് നിൽക്കില്ലേ ഞാൻ? പിന്നെ ഞാൻ ലക്ഷങ്ങളോടല്ലേ സംസാരിക്കുന്നത്, കോടികളോടും. അദ്ദേഹത്തിന് തുറന്ന പോലെ എനിക്ക് തുറന്നിട്ടില്ല, പക്ഷെ തുറക്കും. സി, ഞാൻ നിങ്ങൾക്ക് തരുന്നതിൻ്റെ ഒരമ്പത് ഇരട്ടി എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത്രയും എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒന്നും ഇത് നോക്കിയിട്ടല്ല, നിങ്ങൾ വിചാരിക്കണ്ട, ഇത് ഓഫായി കിടപ്പാ. ഇപ്പം ഏത് രാജ്യത്ത് പോയിട്ട് എന്നോടൊരു സബ്ജക്റ്റ് തന്നിട്ട് അത് പ്രസംഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രസംഗിക്കാം. അതിൻ്റെ കാര്യം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അകത്ത് നിറഞ്ഞതല്ല, എനിക്കിതുപോലെ ഈ നല്ല പാലിനൊരു വാഞ്ചയുണ്ടായിരുന്നു. എങ്ങനെയും ജീവിച്ചു പോകാനല്ല ഞാൻ ആഗ്രഹിച്ചത്, നല്ല പാലിന് വേണ്ടിയ ഒരു വാഞ്ച എനിക്കുണ്ടായി. ആ വാഞ്ചയുള്ളവനെ ഇത് പഠിക്കത്തുള്ളൂ, വാഞ്ചയുള്ളവനെ പ്രാപിക്കത്തുള്ളൂ, വാഞ്ചയുള്ളവനെ ഓടത്തുള്ളൂ, വാഞ്ചയുള്ളവനെ പ്രയോജനപ്പെടുത്തുള്ളൂ, വാഞ്ചയുള്ളവനെ ദർശനമുള്ളൂ, ദർശനമുള്ളവനെ വാഞ്ചയുള്ളൂ. ഓ റബ്ബക ഖറാജക ചസിയ വാഞ്ച 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 പേഴ്സണലായിട്ട് എന്നെ കിട്ടുമ്പോൾ അവരുടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരാറുണ്ട്. പക്ഷെ ചിലവര് അവർക്ക് അവരുടെ പ്രശ്നം, അവർക്ക് പ്രശ്നമുണ്ട്, അവർ അതും ചോദിക്കത്തില്ല. അവർ മെല്ലെ നിന്നിട്ട് എന്നെ ഫ്രീ കിട്ടിയാൽ ചോദിക്കേണ്ടത്, പാസ്റ്റ് എത്ര മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കും, പാസ്റ്റ് ഏത് പുസ്തകങ്ങളൊക്കെയാണ് വായിക്കുന്നേ, പാസ്റ്റർ യൂട്യൂബിൽ നിന്ന് മെസ്സേജ് എടുക്കാറുണ്ടോ, പാസ്റ്റർക്ക് ബൈബിളിനെ കുറിച്ച് എങ്ങനെയാണ് പഠിച്ചത്? ഈ ചോദ്യം കേൾക്കുന്ന എനിക്ക് സന്തോഷമാണ്. അതിൻ്റെ അർത്ഥം ചിലതിൻ്റെ ആരംഭം കാണും പറയാം, ഇവൻ എവിടെത്തും. ഓ ജീസസ്, ആരംഭം കാണുമ്പോൾ അറിയാം എവിടേക്കാ കാലി വെപ്പെന്ന്. എന്നാൽ അവർക്ക് പ്രശ്നമുണ്ട്, അത് പറയാനല്ല അവർ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഈ വാഴ്ചയുള്ളവൻ അവനെ കയറത്തുള്ളൂ. അപ്പം നമ്മുടെ ലിമിറ്റ് ചെയ്യുന്നത് നമ്മുടെ മെൻറ്റാലിറ്റിയാണ്, നമ്മുടെ മൈൻഡ്. നമ്മളെ സി, എനിക്ക് ഇത്ര മതി എന്ന മനസ്സ് തീരുമാനിച്ചാൽ അത്രേ ഞാൻ എടുക്കത്തുള്ളൂ. ചിലർ കണ്ടിട്ടില്ലേ, 10 മണിയായ വാച്ച് നോക്കുന്നത്, ചിലർ വരുന്നതേ 10 മണിക്കല്ലേ. വാഞ്ചയുള്ളവൻ അങ്ങനെയല്ല. സി, ചിലരുടെ സാഹചര്യം അത് പോട്ടെ, ചിലപ്പോൾ വീട്ടിൽ നിന്ന് വിടാതെയും ഓടി വരുന്ന. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഞാൻ വഴക്ക് പറയാൻ അങ്ങോട്ട് നിന്നപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ വഴക്ക് പറയല്ല, ഞാൻ കാര്യം അങ്ങോട്ട് പറയാമെന്ന്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കാരണം ഭർത്താവ് വീട്ടിലുണ്ട്, ഇദ്ദേഹം ഒന്ന് പുറത്തിറങ്ങിയിട്ട് വേണം അവർക്ക് ചാടാൻ. എന്നാലും അവർ ദൂരത്ത് നിന്ന് വന്ന് ഒരു 5 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് പോയി. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആർത്തിയുള്ളവനെ കണ്ടാലറിയാം. ദാഹമുള്ളവനെ കണ്ടാലറിയാം. ഞാൻ പറയട്ടെ, ഇവിടെ കോഫി വെച്ചിട്ടുണ്ട്, ലെമൺ ടീം വെച്ചിട്ടുണ്ട്, വെള്ളമുണ്ട്, ലൈം ടീ ഇവിടെ ഉണ്ട്. ഞാൻ അത് രണ്ടും കുടിച്ചിട്ടില്ല, കാരണം എനിക്ക് ദാഹമില്ല. പിന്നെ ഇവിടെ വെച്ചിട്ട് എന്നാ കാര്യം, സംഗതി ഇവിടെ അവൈലബിൾ ആണ്, പക്ഷെ എനിക്ക് ദാഹമില്ല. കൂൾ. ഇതിൻ്റെ കാര്യം ഇവിടുത്തെ അറ്റ്മോസ്ഫിയറാണ്. തണുപ്പുള്ള സ്ഥലത്തിരുന്നാൽ ദാഹം വരത്തില്ല. ഞാനിപ്പോൾ പറയാം, ഒരു അരമണിക്കൂർ ഇവിടുത്തെ AC ഞാൻ ഓഫ് ചെയ്യട്ടെ, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും വെള്ളം അന്വേഷിച്ച് നടക്കും. ഈ പല സ്ഥലത്ത് ഈ പ്രശ്നം എന്ന് പറയുന്നത്, പോകുന്ന സ്ഥലത്ത് അവൻ തണുത്ത അന്തരീക്ഷമാണെങ്കിൽ അവിടെ ഒരിക്കലും ദാഹം നീ പ്രതീക്ഷിക്കണ്ട, അവിടെ നിനക്ക് ദാഹം കിട്ടത്തില്ല. ഈ ആത്മീയമർമ്മം അവൻ മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മായമില്ലാത്ത, ശരിയല്ലേ? ആ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആത്മീയ അന്തരീക്ഷം, DL മോഡിയാണ് ഒരിക്കൽ പറഞ്ഞത്, എല്ലാവർക്കും വെള്ളം കൊടുക്കരുത്, ദാഹമുള്ളവർക്കേ കൊടുക്കാവൂ. അപ്പം പുള്ളിയോട് ആരോ ചോദിച്ചു, അതെങ്ങനെ തിരിച്ചറിയും സാർ? അപ്പം പുള്ളി പറഞ്ഞു, എടോ അത് ഈസിയാണ്, വെള്ളമായിട്ട് ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങണം. എന്ത് പറയണം? വെള്ളം, വെള്ളം,
വെള്ളം വെള്ളം സദ്യയ്ക്ക് ഓലൻ ഇരിശ്ശേരി കൂട്ടുകറി എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത് വരവില്ലേ, എല്ലാവർക്കും വിളമ്പത്തില്ല. ഓലൻ വിളിക്കുന്നവർക്കല്ലേ ഇത് വരാറുള്ളൂ. ആദ്യം ഇലയിൽ എല്ലാ സദ്യ വെട്ടം വിളമ്പിയാലും രണ്ടാമത് വരുന്നത് വിളിക്കുന്നവനെ വരത്തുള്ളൂ. ആ വെള്ളം, അപ്പൊ അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും വെള്ളം കൊടുക്കരുത്, വെള്ളമായിട്ട് ഇറങ്ങിയിട്ട് വെള്ളം വേണം എന്ന് പറഞ്ഞാൽ ദാഹമുള്ളവൻ പറയും ഒരു ഗ്ലാസ് അവനെ കൊടുക്കുക പോകും. ഇത് ഈ മായമില്ലാത്ത പാല് ചോദിക്കുന്ന വ്യക്തികൾ ഇതിൻ്റെ അകത്തുണ്ട്. മായമില്ലാത്ത പാല് ചോദിക്കുന്ന വ്യക്തികളുണ്ട്. മായമില്ലാത്ത പാല്, മായമില്ലാത്തത് വേണം എനിക്ക്, എനിക്ക് ഒറിജിനൽ വേണം, ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട. എന്തെങ്കിലും ഞാൻ അതല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ പെട്ടെന്ന് മെനു കാർഡ് നോക്കിയിട്ട് ഡാഡി ഇത് വേണം അത് വേണം ഇത് വേണം, നിങ്ങൾ കൂടുതൽ ഭാര്യയോടെ ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും പറ. അങ്ങനെ ഒരു സംഗതി ഈ ഹോട്ടലിൽ ഇല്ല. എന്തെങ്കിലും നമ്മൾ അറിയാതെ പറഞ്ഞു പോവും. ഞാനടക്കം ഹോട്ടലിൽ പോകുന്ന സമയത്ത്, ഫാമിലിയായിട്ട് ഹോട്ടലിൽ പോകുന്ന സമയത്ത് എന്താ ഡാഡിക്ക് ഇഷ്ടം എന്ന് പിള്ളേർ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഫോണിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും പറ. നമ്മൾ അറിഞ്ഞോ അറിയാതെ എങ്ങനെ പറയും? പക്ഷെ ആത്മീയ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും കഴിക്കാൻ പറ്റത്തില്ല. ആത്മീയ കാര്യത്തിൽ പ്രോട്ടീൻ ഉള്ളതും വൈറ്റമിൻ ഉള്ളതും മിനറൽസ് ഉള്ളതും വളരണമെന്ന് ആഗ്രഹമുള്ളവൻ ഇതെല്ലാം നോക്കിയിട്ടേ വാങ്ങത്തുള്ളൂ. ഓ ഇതെല്ലാം നോക്കിയിട്ടേ അവൻ പ്രാപിക്കത്തുള്ളൂ. അപ്പോ മായമില്ലാത്ത പാലിനായി വാഞ്ചിക്കണം. എന്തിന്? ഇപ്പോൾ ജനിച്ച ശിശുക്കൾ പുരുഷന്റെ അവസ്ഥയിലേക്ക് വരണം, അവർക്കേ ഈ പാല് വേണ്ടു. ഇത് വചനമാകുന്ന പാലാ. ആർക്ക് വേണം? അടുത്ത ഒരു പുരുഷന്റെ ലെവലിലേക്ക് വരാൻ. നമുക്ക് ഈ മെച്ചുവർഡായാൽ ഈ നുണയും അസൂയയും കോമ്പറ്റീഷനും ഒന്നും നമുക്ക് കാണത്തില്ല. ശൈശവാവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് വേറൊരുത്തിന് വാഹനം വാങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ നിന്റെ ശരീരം മെലിയുന്നത്, വേറൊരുത്തിൻ്റെ സ്ഥലം വാങ്ങുന്നു നിൽക്കുമ്പോഴേക്കും നമുക്കിവിടെ ബി പി ആയി. അതെല്ലാം ഇമ്മെച്ചുവേർഡ് ക്രിസ്ത്യൻസിനാണ്. മെച്ചുവേർഡായാൽ നീ അതിൽ സന്തോഷിക്കും. ഇവിടെ ഓരോ വ്യക്തികളും വാഹനം വാങ്ങിച്ചു കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ആത്മാർത്ഥതയിലാണ്. കാരണം നാളെ എനിക്ക് ലിഫ്റ്റെങ്കിലും ചോദിച്ചുകൂടെ? നല്ലൊരു ഭവനവും പണിതാൽ എനിക്കൊരു നേരം വന്ന് താമസിച്ചൂടെ? എനിക്കതുകൊണ്ട് ഞാൻ അസൂയപ്പെട്ടത് കൊണ്ട് അവൻ്റെ വലുത് നഷ്ടമാകുമോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവെ ഒരു രണ്ട് വീട് കൂടാൻ കൊടുക്ക്. ഒന്നല്ല, ഞാൻ ഈ ടൂ വീലറിന് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ ടൂ വീലർ അവന് നാല് ചക്രവാഹനമായി മാറട്ടെ. ഹേ, എനിക്ക് നഷ്ടമില്ലല്ലോ, ജീവിച്ചിരിക്കുമ്പോഴല്ലേ എനിക്ക് ഒരാൾക്ക് ഇങ്ങനെ ഉപകാരം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനോ വാങ്ങിച്ചു കൊടുക്കുന്നില്ല. ഞാൻ ഒരാൾക്ക് വാഹനം വാങ്ങിച്ചു കൊടുക്കുകയോ വീട് കെട്ടിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ വാക്കിലൊരു ശക്തി ഉണ്ടെങ്കിൽ, അനേകരെ സമ്പന്നരാക്കുവാൻ എൻ്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടെങ്കിൽ, ഈ ശക്തി വെച്ചിട്ട് പത്ത് പേരെ സമ്പന്നരാക്കി വിട്. ഈ മെച്ചുവേർഡ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളെ ശാസിക്കുന്നവനും കൈവച്ച രോഗികൾ സൗഖ്യമാകുന്നവനും കർത്താവിൻ്റെ വചനം നന്നായി പ്രസംഗിക്കുന്നവനും എന്നല്ല. ഈ നുണയും മേഷണിയും ജഡിക സ്വഭാവവും ഒക്കെ ഇല്ലാതെ മറ്റുള്ളവൻ്റെ സന്തോഷത്തിൽ സന്തോഷിപ്പാനും ഒരുത്തൻ്റെ സങ്കടം വരുമ്പോൾ അത് ആത്മാർത്ഥതയിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനും, അതൊക്കെ മെച്ചുവേർഡ് വ്യക്തിക്കേ അറിയത്തുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ മെച്ചുവേർഡാണോ എന്ന് അറിയുന്നത്. പക്വത വന്നിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ വേറൊരുത്തനൊരു അനുഗ്രഹം വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കണം. ഓ, നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കണം. അല്ലാതെ കൂടുതൽ അന്യഭാഷ പറയുന്ന വ്യക്തിയല്ല ആത്മീയൻ. ആര് പറഞ്ഞു? അല്ലാതെ കൂടുതൽ കൈയടിക്കുന്ന വ്യക്തിയോ കൂടുതൽ നൃത്തം ചെയ്യുന്നവനോ ഇവിടെ വീണ് ഉരുളുന്നവനോ ഒന്നുമല്ല ആത്മീയൻ.
അതെല്ലാം പല പ്രകടനങ്ങളും ഇവിടെ നടക്കും, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. പക്ഷേ യഥാർത്ഥ ആത്മീയൻ മെച്ചുവേഡ് എന്ന് പറഞ്ഞാൽ അവൻ ഈ പരദൂഷണത്തിനും ഏഷണിക്കുന്നതും അവൻ്റെ സ്റ്റാൻഡേർഡ് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാണ്. അവന്റെ സ്റ്റാൻഡേർഡ് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്, അവൻ നിൽക്കുന്നത് അവന് നല്ല ഉറപ്പാ. ഈ മെസ്സേജ് നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക അറ്റ് 9482507090 9744569 63 and 0484405 1656. പാസ്റ്റർ മനുമേനോന്റെ മെസ്സേജുകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും marvelouslight.in വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഞങ്ങളുടെ സൺഡേ സർവീസ് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8 മണിക്ക് എലിനോർ കൺവെൻഷൻ സെന്റർ പർവട്ടാണി തൃശ്ശൂരിലും ഉച്ചയ്ക്ക് 2:30 കിങ്സ് ലോഞ്ച് ഓഡിറ്റോറിയം MG Road എറണാകുളത്തിലും നടക്കുന്നതാണ്. ഈ മീറ്റിംഗിലേക്ക് നിങ്ങൾ കടന്നു വരിക. ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.